Hi friends, I am Deepu Ponnappan. Welcome to my channel. Now, this is our curry pepper. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് വരികയാണ്. ഒരു അല്പം മുൻപ് വരെ നിറയെ പ്രാണികൾ വന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളെല്ലാം കറുത്ത പാടുകൾ വീണ് മുഴുവൻ മോശമായി കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിതിന് ഒരു മരുന്ന് ചെയ്തു. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു വളം കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് ഇത് പെട്ടെന്ന് നല്ല രീതിയിൽ വലുതായി വരുന്നത്. അപ്പോൾ എന്താണെന്ന് കാണിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റ് കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. കുക്കു എഫ് എം എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കും ഇത് ഒരു ഓഡിയോ ബുക്കാണ്. നമുക്ക് പുസ്തകം വായിക്കാതെ തന്നെ പുസ്തകം കേട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പുസ്തകങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പുസ്തകം വായിക്കാനായിട്ട് ആർക്കും ഒട്ടും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് റൂട്ട് ടു ഖത്തർ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അത് ശരിക്കും ഫുട്ബോൾ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. വേൾഡ് കപ്പിൻ്റെ ചരിത്രമൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി പുസ്തകങ്ങൾ, ഏകദേശം 4000 പുസ്തകങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വായിക്കാനായിട്ട് സാധിക്കും. അതായത് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 399 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഈ വ്യൂവേഴ്സിനായിട്ടൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. അതായത് ഇപ്പു 50 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ലിങ്കിൽ കൂടെ തന്നെ വേണം നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും അത് നല്ലതാണ്. ഒത്തിരി പുസ്തകങ്ങളുണ്ട്, വിവിധ ലാംഗ്വേജിൽ അതുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുസ്തകം വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും പുസ്തകം നോക്കി കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പറ്റുന്നവർ ഇതൊന്ന് കയറി ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കറിവേപ്പ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് പോകണ്ട. കാരണം നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണ്. നല്ല മണമുള്ള കറികൾക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതും നമുക്ക് ആരോഗ്യം നൽകുന്നതുമായ ഒന്നാണ് കറിവേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും കീടശല്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കീടനാശിനി അടിച്ചുമാണ് പലതും വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരു കീടനാശിനിയും ഇല്ലാതെ തന്നെ നമുക്ക് ഭംഗിയായിട്ട് കറിവേപ്പ് വളർത്തിയെടുക്കാം. ഞാൻ കറിവേപ്പിൻ്റെ പല വീഡിയോയും കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പെല്ലാമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇലയെല്ലാം അങ്ങ് മുരണ്ട്. ഇത് നോക്കി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നോക്കിയേ, ഇത് ഇലകളെല്ലാം കറുത്ത് കറുത്ത പൊട്ടുകൾ വീഴുകയും അതുപോലെ തന്നെ ഇല കൊഴിയുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും അത് ഈ ഒരു കാലാവസ്ഥയാകുന്ന സമയത്ത് ഇങ്ങനെ പൊതുവേ ഉണ്ടാകാറുണ്ട്. എന്നാലും ഈ ഇലയിൽ കറുത്ത പാടുകൾ ഉണ്ടാകുന്നതൊക്കെ ഒരു ചെറിയ അസുഖമാണ്. അപ്പോൾ അതിന് നമ്മളൊരു മരുന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. ആ മരുന്ന് എന്താണ് വേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്ന ഒരു വളമാണ് കാണിക്കാൻ പോകുന്നത്. കാരണം കറിവേപ്പിലേക്ക് നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കണം. ഇതിന് കാൽസ്യം കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങൾ നല്ലതാണ്. നമ്മൾ മുട്ട പൊടിച്ചിട്ട് കൊടുക്കുന്നൊരു വീഡിയോ ചെയ്തിരുന്നു, മുട്ടത്തോട് നല്ലതാണ്. അല്ലെങ്കിൽ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇഷ്ടികയോ അല്ലെങ്കിൽ വെട്ടുകല്ല് അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണം, അതൊക്കെ നല്ലതാണ്. അത് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിന് സാധാരണ ഇവിടെ മമ്മി ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതുപോലെ മീൻ കഴുകിയ വെള്ളമോ അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റിൻ്റെ വെള്ളം അതുപോലെ നമ്മുടെ ജൈവ സ്ലറി അതെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. കാരണം നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങൾ ഇതിന് നല്ലതാണ്. കാരണം ഇലച്ചിലിന് ഏറ്റവും നല്ലതാണ് നൈട്രജൻ കണ്ടൻറ്റ്. അപ്പോൾ അത്തരം വളങ്ങളെല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതൊരു കീട നിയന്ത്രണ മാർഗ്ഗം കൂടെയാണ് ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല ചൂടുന്ന സമയത്ത് ഐസ് കട്ട ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ ചെടിച്ചട്ടികളൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഐസ് കട്ടയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ഈ കറിവേപ്പ് തഴച്ച് വളരുന്നത് കാണാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഇഷ്ടയ കഷ്ണം നമ്മുടെ വീട്ടിലെല്ലാം എല്ലാവരുടെയും കയ്യിലും കാണും. വെട്ടുകല്ല് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നിട്ട് മിച്ചം ഉണ്ടാകുന്ന വെട്ടുകല്ല് അല്ലെങ്കിൽ ഇഷ്ടിക അല്ലെങ്കിൽ ഓട്, അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ഈ കറിവേപ്പിനിട്ട് കൊടുക്കുക നല്ലതാണ്. ഇത് നമ്മുടെ വെട്ടുകല്ലാണ്. അപ്പോൾ ഇതിനകത്ത് ഫോസ്ഫറസ് അതുപോലുള്ള ഒത്തിരി മൂലകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കറിവേപ്പിലേക്കും അല്ലെങ്കിൽ പച്ചക്കറികൾക്കെല്ലാം നല്ലതാണ്. അപ്പോൾ ശരിക്കും ഇതുപോലുള്ള കല്ലുകളിൽ നിന്നാണ് റോക്ക് ഫോസ്ഫേറ്റ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അംശങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ കറിവേപ്പിന് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടിക കഷ്ണമോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമോ എല്ലാം എടുക്കാം. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, നമ്മളിതിൻ്റെ ഒരല്പം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിയാക്കിയിട്ട് അതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മൾ നമ്മുടെ ഈ വെട്ടുകല്ല് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് ഒരു മാസത്തിലൊരിക്കലോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം
ഫോസ്ഫറസ് ഏറ്റവും കൂടുതലുള്ളത് ഈ കല്ലുകളിലാണ് അപ്പോൾ ഫോസ്ഫറസ് നമുക്കറിയാം ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്കും വേരുകൾ നല്ല രീതിയിൽ വളങ്ങൾ വലിച്ചെടുക്കാനും ഒക്കെ നല്ലത് ഈ ഫോസ്ഫറസിൻ്റെ അംശം മണ്ണിൽ കൂടുന്നത് കൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു കല്ലിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും നോക്കിയാൽ നമ്മളിവിടെ മുഴുവൻ വീഡ് കൺട്രോൾ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു തരി പുല്ല് പോലും ഇല്ല അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കയറി കണ്ടാൽ മതി അപ്പോൾ നോക്കിയേ നമ്മളിത് ഇത്രയും പൊടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭസ്മം പോലെ പൊടിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട് ഇതൊന്നും കളയണ്ട അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ കറിവേപ്പിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കൊത്തിക്കിളച്ച് ഒന്ന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ വെട്ടുകല്ലൊന്നും കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് റോക്ക് ഫോസ്ഫേറ്റ് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ എല്ലുപൊടി ഏറ്റവും നല്ലതാണ് എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ഏറ്റവും നന്നായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ ഫോസ്ഫറസും അതിനകത്തു നിന്ന് കിട്ടും അപ്പോൾ ഇത് സ്ലോ റിലീസ് ചെയ്യണം അതായത് പതുക്കെയാണ് ഇത് ചെടികളിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഇട്ട ഉടനെ തന്നെ വലിയൊരു ഗ്രോത്ത് ഒന്നുമല്ല പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ നമ്മുടെ കറിവേപ്പ് നല്ല ഭംഗിയായിട്ട് വളർന്നു വരികയും അത് നല്ല ഇലച്ചിലൊക്കെയോടുകൂടി നിൽക്കുകയും ചെയ്യും അപ്പോൾ എല്ലുപൊടി എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ ഞാൻ കാണിച്ചുതരാം നോക്കിയത് ഇതാണ് റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഇതിന് വലിയ വിലയൊന്നുമില്ല വളങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഒരു പിടി ഒരു ചെടി ചുവട്ടിലെന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഇഷ്ടപ്പെടി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാനിത് ഇടുന്നില്ല അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലുപൊടി നല്ലതാണ് നോക്കി ഇത് നമ്മുടെ എല്ലുപൊടിയാണ് അപ്പോൾ ഇതും നല്ലതാണ് ഫോസ്ഫറസ് ഏറ്റവും കൂടുതലുള്ളത് എല്ലുപൊടിയിലാണ് അപ്പോൾ ഇതും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്നും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ചെടികൾക്ക് നല്ലതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കിയതിന് ശേഷം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പ് അടിപൊളിയായിട്ട് വളർന്നു വരും അതുപോലെ തന്നെ മുട്ടത്തോട് നല്ലതാണ് മുട്ടത്തോട് പൊടിച്ച് ഇതിനിട്ട് കൊടുക്കണം കാരണം കാൽസ്യം കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതിനകത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇറച്ചി കഴുകിയ വെള്ളം മീനിൻ്റെ വെള്ളം അതെല്ലാം നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ മീൻ കഴുകിയ വെള്ളം അല്ലെങ്കിൽ ഇറച്ചി കഴുകിയ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ വെജിറ്റേറിയൻസ് പറയാറുണ്ട് അവർക്ക് അതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വേറെ എന്ത് വേണം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള ഇഷ്ടിക കഷ്ണമോ അല്ലെങ്കിൽ നമ്മുടെ വെട്ടുകല്ലൊക്കെ ഇതിന് നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കറിവേപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കറിവേപ്പ് വാങ്ങിക്കാറില്ല ഞാൻ വർഷങ്ങളായിട്ട് നമ്മൾ കറിവേപ്പ് വാങ്ങിക്കാറേയില്ല അപ്പോൾ എല്ലാ വീട്ടിലും ഇതൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുക ഇതുപോലുള്ള ചെറിയ ചെറിയ വളങ്ങൾ വിലയില്ലാത്ത വളങ്ങളൊക്കെ ചെയ്ത് ഇട്ട് നല്ല ഭംഗിയായിട്ട് വളർത്തുക അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കയ്യിൽ വിത്തുകളും വളങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിലും വാട്സപ്പ് നമ്പറിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വിത്തുകളും വളങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ അതുമെല്ലാം ഒന്ന് കയറി നോക്കിയേക്കുക കൃഷി അടിപൊളിയായിട്ട് ചെയ്യുക അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ